Hi friends, welcome back to Chachu's Malabar Kitchen. ഇന്ന് നമുക്ക് വീശി അടിക്കാതെ അധികം സമയം എടുക്കാതെ വീട്ടിൽ എളുപ്പത്തിൽ പൊറാട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൈഡിൽ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കിട്ടും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് പൊറാട്ടയ്ക്ക് വേണ്ട പൊടി കുഴച്ച് വയ്ക്കാം. ഇവിടെ ഞാൻ അര കിലോൻ്റെ അടുത്ത് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കോഴിമുട്ട, 2 ടീസ്പൂൺ ഓയിൽ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കുഴക്കും തോറും പൊടി സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ആ സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് ഒന്ന് നന്നായിട്ട് കുഴക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തൂവിയിട്ട് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മൾ കുഴച്ച് വെച്ച മാവ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഉരുളകളാക്കി മാറ്റാം. ഇനി നമുക്ക് ഉരുളകളിൽ നന്നായിട്ട് പൊടി മിക്സ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ അടിച്ചിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ട് അത്യാവശ്യം കട്ടി കുറച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അടിച്ചിട്ടല്ല ചെയ്യുന്നതെങ്കിലും അതേപോലെ തന്നെ ലെയേഴ്സ് ഇതിനും കിട്ടും, ടേസ്റ്റിനും ഒരു വ്യത്യാസവുമില്ല. ഇതിൽ തേക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് പൊടി വിതറി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലും തേച്ച് കൊടുക്കാം. ഓയിലും പൊടിയും നന്നായിട്ട് തന്നെ ഇടണം, ഇല്ലെങ്കിൽ ആ ലെയേഴ്സ് കിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ പൊടി വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് നിന്നും താഴേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മടക്കി ഒന്ന് റോള് ചെയ്തെടുക്കാം. ഇതാണ് ഈ പൊറാട്ടയിൽ ലെയേഴ്സ് കൊടുക്കുന്ന പ്രോസസ്സ്. എന്താ അധികം ടൈറ്റാക്കി റോള് ചെയ്യരുത്, സായച്ച് പിടിച്ച് തന്നെ റോള് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പിരമിഡൽ ഷേപ്പിൽ പിടിച്ചിട്ട് താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ചെയ്തെടുത്തത് നമുക്ക് ഓരോന്നായിട്ട് കോയിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ തൂവിയിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് മറിച്ചിടാം. മറിച്ചിടും തോറും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. ഓയിൽ നല്ലെണ്ണ ഉണ്ടെങ്കിലേ പൊറാട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. നമ്മൾ പൊറാട്ട ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു 2-3 എണ്ണ ആവുമ്പോൾ അടിച്ചെടുക്കുക. അതാണ് കുറച്ചും കൂടെ ഒരു സുഖം. ഇതായിട്ടുണ്ട്. ആ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യാം. ഇനിയൊരു വീഡിയോയുമായി വരും വരെ ബൈ, താങ്ക് യു.